കൊടുക്കാണ്ടില്ല. ഇപ്പം പരസ്യമായിട്ട് ഒന്ന് വെട്ടിയിട്ട് കൊന്നിട്ടിട്ട് പോയി. അപ്പൊ എനിക്ക് തന്നെ പേടിയാണ് വണ്ടി എടുത്തോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ. നമ്മൾ എന്തോന്ന് പ്രതികരിക്കാനാ? പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് എപ്പോഴും പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഞാൻ 10-15 വർഷം സൗദിയിലുണ്ടായിരുന്നു. ആ ശിക്ഷ ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും. നമസ്കാരം. തലസ്ഥാന നഗരിയെ നടുക്കിയ ഒരു കൊലപാതകം കൂടി പോലീസിന്റെ മൂക്കിന് തുമ്പത്ത് പട്ടാപ്പകൾ ഇന്ന് നടന്നിരിക്കുകയാണ്. ഒരു ക്രിമിനൽ മാരകായുധവുമായി ഹോട്ടലിലെത്തുകയും ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത കാഴ്ച ഇന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഇത്തരം ഗുണ്ടാ ആക്രമങ്ങൾ നടന്നു വരികയാണ്. ഇതിൽ ജനങ്ങൾ രോഷാകുലരാണ്. ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതുതന്നെയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ആഭ്യന്തരം വളരെ വീക്കായത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരനാവശ്യമായിട്ട് ചുമ്മാ നിൽക്കുന്നവരെ പിടിച്ച് പെറ്റിയിടുകയും അങ്ങനെയുള്ള ജോലിയിലാണ് അവർക്ക് താല്പര്യം. അല്ലാതെ യഥാർത്ഥമായിട്ട് ആഭ്യന്തര മന്ത്രിയും കൂടെയായ ശ്രീ പിണറായി വിജയൻ ഒരിക്കൽ കൂടി ഇതൊന്ന് ഗൗരവത്തിലെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകങ്ങളും അതും എല്ലാം കുറയ്ക്കാനായിട്ട് ഇവിടെ സാധിക്കും. ഏറ്റവും നല്ല ഒരു കാര്യം ക്രമസമാധാനത്തിന് പോലീസുകാരെ, നല്ല പോലീസുകാരെ, ക്രിമിനൽസിനെ ഒഴിവാക്കിയിട്ട് നല്ല പോലീസുകാരെ നിയമിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ ഇതെല്ലാം ഇല്ലാതാകും. അപ്പോൾ ആൾക്കാർ ഗവൺമെൻറ്റിനോട് ചോദിക്കുമ്പോൾ ഗവൺമെൻറ് എപ്പോഴും പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. എത്ര നടന്നിരുന്നാലും അത് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇനി 100 നടന്നിരുന്നാലും പറ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചാലും പറ അതും ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒന്നൊന്നൊന്നൊന്നായി വരുമ്പോഴത്തേക്ക് അത് ഏറിയേറി പോവുകയാണ്. അപ്പോൾ അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭരിക്കുന്ന പോലീസിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഇത് നിർത്തേണ്ടത്. അവരിൽ അവരുടെ പ്രവർത്തനം ശരിയായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഇത് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് പുറത്തോട്ടിറങ്ങി നടക്കുമ്പോഴത്തേക്ക് അവൻ്റെ ജീവൻ എത്ര നേരം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുകയാണ്. അതുപോലെ സ്വയം ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓരോരുത്തരും ചില സമയത്ത് വന്നു പോയി ചിലപ്പോൾ വന്ന് ഭവിച്ചെന്ന് വരാം ആയുധം കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ കേരളം എത്തുമെന്നൊരു പേടിയുണ്ട്. ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം എത്തിയിരിക്കുന്നത്. ഇപ്പം കൂടുതൽ ഇവിടെ എല്ലാം കാണപ്പെടുന്ന, ഞാനും ദിവസവും വണ്ടിയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തന്നെ പേടിയാണ് വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ. ഏത് സൈഡിൽ കൂടെയാണ് ഇങ്ങനെ എന്താണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പോലീസിൻ്റെ ഒരു ഇത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പോലീസിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. നമുക്കൊന്നും അത് പറയാൻ പാടില്ല. അതിനിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഓടിക്കൊന്നും നടക്കുന്നല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. പിന്നെ അത് അതൊന്നും നമുക്കിപ്പോൾ വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നടക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ കൊലപാതകം അതൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യം നമുക്ക് അനുഭവത്തില്ലേ പറ്റൂ. നമ്മൾ എന്തോന്നെ പ്രതികരിക്കാനാ? ഒന്നാമത് നമ്മൾ ഈ വാഹനം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതിന് കർശനമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ നിയമങ്ങളൊന്നും ശരിയല്ല. കാരണം ഇത്രയും ഭയങ്കര കൊലപാതകങ്ങളെല്ലാം റോട്ടിൽ ഇറങ്ങി നടക്കാൻ വരെ പേടിയായിരിക്കണം. കാരണം ഇവിടുത്തെ ശിക്ഷ വരുമെന്നുണ്ടെങ്കിൽ നല്ല, ഞാൻ 10-15 വർഷം സൗദിയിലുണ്ടായിരുന്നു. ആ ശിക്ഷ ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും. അതിനപ്പുറം ഒന്നും പറയാൻ എനിക്കില്ല. കാരണം ഇവിടെ എന്ത് ചെയ്യാൻ, 24 മണിക്കൂറും പോലീസ് ഓടിക്കൊണ്ടി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇത്രയും ഭയങ്കര സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെ. കണ്ടില്ല, ഇപ്പം പരസ്യമായിട്ട് ഒന്ന് വെട്ടിയിട്ട് കൊന്നിട്ടിട്ട് പോയി. ഇത് നമ്മുടെ പോലീസിൻ്റെ എല്ലാം വിട്ടുവീഴ്ച തന്നെ. ഇപ്പോൾ വരുന്നു, അവർ ബോഡി ഇതുവരെ കൊണ്ടുപോയിട്ടില്ല 10 മണിക്ക്. ഇത് നമ്മുടെ പോലീസിൻ്റെ വീഴ്ച തന്നെയാണ്. നിർഭാഗ്യവശാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടേ, ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് വെട്ടുന്നുണ്ടെങ്കിൽ അവർ പിടിക്കുന്നു, ജാമ്യത്തിലിറങ്ങുന്നു. ഇതൊക്കെ പോലീസിൻ്റെ വിട്ടുവീഴ്ചയല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു പ്രതി ഒരു കേസിൽ, മർഡർ കേസിലായിക്കഴിഞ്ഞാൽ അയാൾക്ക് എഴുന്ന FIR ആണല്ലോ അയാളെ ജയിലിലിടുന്നതിൻ്റെ. അതിന് നിസ്സാര കാര്യത്തിൽ ഇറങ്ങുന്നു, വീണ്ടും പോലെ നടക്കുന്നു, പോകുന്നു.